நாட்டில் காணாக்கனி நீதி இவிடில் இனி இதி நுமதாரு பீ பேரு போல தென்ன ஞானும் அடித்தட்டில் தென்னாடி അതിനെ ഒരു ബീറ്റ് പ്രൊഡ്യൂസറെ വെച്ച് ബീറ്റ് തയ്യാറാക്കണവരുണ്ട്. അപ്പൊ ഞാനൊക്കെ ചെയ്യുന്നത് എന്താ, ഞാനാണെങ്കിൽ സാധാരണ ഒരു പാട്ട് പാടാനുള്ള ഒരു ധൈര്യം കോൺഫിഡൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോഡ്കാസ്റ്റിലും നമ്മുടെ കൂടെ ഉള്ളത് ഹിപ്പ് ഹോപ്പ് കൾച്ചർ അല്ലെങ്കിൽ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു റാപ്പിംഗ് കൾച്ചറിൽ ഭയങ്കര ഫേമസ് ഒരു എംസി ആണ്. അപ്പോ നമുക്ക് തുടങ്ങാനായിട്ട് ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ, അതായത് ഒരു ട്രിഗർ പോയിന്റ്, അതായത് ഇതാണ് എന്റെ സംഭവം എന്ന് തോന്നിയത് എപ്പോഴാണ്, എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം? ആക്ച്വലി റാപ്പിലോട്ട് ഞാൻ വരുന്നത് എന്റെ എനിക്ക് ആദ്യം തൊട്ടേ ഈ സ്പീഡ് ട്രാക്കുകൾ, അതായത് സ്പീഡ് സ്പീഡി ആയിട്ടുള്ള സോങ്സ് ഒക്കെ പാടാൻ ഭയങ്കര താല്പര്യമാണ്, അതായത് കേൾക്കാനായാലും പാടാനായാലും. അപ്പോ പെട്ടെന്നൊരു ദിവസം കോളേജിലൊരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു, അപ്പൊ അതിനിടയ്ക്ക് പിള്ളേരെല്ലാവരും കൂടി ഒരു പാട്ട് പാടാൻ വേണ്ടി എന്നെ സ്റ്റേജിലോട്ട് കയറ്റി വരും. അപ്പൊ എനിക്കാണെങ്കിൽ സാധാരണ ഒരു പാട്ട് പാടാനുള്ള ഒരു ധൈര്യം കോൺഫിഡൻസ് ആണ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആർ ജി പർപ്പിളേജ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുണ്ട്, അപ്പൊ ആ പുള്ളിക്കാരൻ സിനിമയിലൊക്കെ റാപ്പ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്നാണ് മനസ്സിൽ കത്തിയത് ആ പുള്ളിക്കാരന്റെ ഒരു റാപ്പ് പാടാന്നാണ്. ഞാൻ അതില് ആ പുള്ളിക്കാരന്റെ ഒരു ചെറിയൊരു റാപ്പ് പോർഷൻ പാടി, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നീ ഇത് ചെയ്യാറുണ്ടോ അങ്ങനെ ചോദിച്ചു. പിന്നെ സ്വന്തമായിട്ട് ലിറിക്സ് എഴുതി തുടങ്ങി. അത് പിന്നെ ആൾക്കാരൊക്കെ നല്ല കമന്റുകൾ പറയാൻ തുടങ്ങി, അത് വലിയ കുറച്ച് അത്യാവശ്യം നല്ല ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഇത് ചെയ്യാം, ഇത് കണ്ടിന്യൂ ചെയ്യാം, ഇതിലൊക്കെ നമുക്ക് റെഡി ആക്കാന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെയാണ് ഇതിലോട്ട് ആദ്യത്തെ ഒരു പോയിന്റ് ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ ഫെജുവിന്റെ ഒരു കൊളാബ് ഉണ്ട്, ഇപ്പൊ അതിലാണെങ്കിൽ ഒരു നാലഞ്ചു പേരുടെ ഒരു കൂടിയൊരു എഫേർട്ട് ഉണ്ട്, എങ്ങനെയാണ് ഒരു കൊളാബിലേക്ക് എത്തി? ആക്ച്വലി ഞാൻ ആദ്യമേ ഞാൻ ആദ്യം ഒരു ലിറിക്സ് എഴുതി ആദ്യമായി പാടുന്നത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ബീറ്റ് ഒന്നും ഇല്ലാതെ ചുമ്മാ ഇതേപോലെ ഫോണൊന്നും വെച്ച് വീഡിയോ ബീറ്റ് പോലും ഇല്ലാതെ ചുമ്മാ വേഴ്സ് പാടിയിട്ടതാണ്. അപ്പൊ അത് ഇങ്ങനെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തു. അത് പെറ്റുച്ചേട്ടൻ അന്ന് കണ്ടു, പുള്ളിക്കാരൻ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നോട്ടുള്ള ഒരു ടച്ചാണ്, ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ എന്റെ ഓരോരോ ട്രാക്കുകൾ ഇറങ്ങുമ്പോഴും പെറ്റുച്ചേട്ടൻ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ട്രാക്ക് കഴിഞ്ഞ നവംബറിൽ തലതിരിഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പൊ അത് ഞാൻ ഇങ്ങനെ മെയിൽ അയച്ചപ്പോ പുള്ളിക്കാരൻ റെസ്പോണ്ട് ചെയ്തു, നന്നായിട്ടുണ്ട്, നമുക്ക് 2021 ഏതായാലും ഒരു പൊളി പൊളിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മെയിൽ അയക്കുക. ഒരു വീഡിയോ കണ്ടായിരുന്നു, അതായത് നാല് ട്രാക്ക്, നാല് ആൾക്കാർ ഒരു ട്രാക്കിന്റെ മുകളിൽ എഴുതുന്നു. അപ്പൊ നമ്മളെപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് മാത്രമാണ്. അപ്പൊ ഇതിന്റെ ബാക്കിൽ നടക്കുന്ന വർക്ക് എങ്ങനെയാണ്, ഈ റെക്കോർഡിങ്ങിന് മുമ്പേ ഉള്ള വർക്ക് എങ്ങനെയാണ്, ഓഫ് സ്ക്രീൻ സംഭവങ്ങൾ എങ്ങനെയാണ്? ഓഫ് സ്ക്രീൻ സംഭവങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തില് ലിറിക്സ് എഴുതണവരുണ്ട്, അതായത് ലിറിക്സ് എഴുതി അതിനൊരു ബീറ്റ് പ്രൊഡ്യൂസറെ വെച്ച് ബീറ്റ് തയ്യാറാക്കണവരുണ്ട്. അപ്പൊ ഞാനൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നൊരു ഫ്രീ ബീറ്റ് നമുക്ക് വൈബാവണത് യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ വേറെ കുറച്ച് സൈറ്റുകളൊക്കെ ഉണ്ട്, അതിൽ നിന്ന് നമ്മളെടുക്കും. റോയാലിറ്റി ഇല്ലാത്തൊരു ബീറ്റ് എടുത്തിട്ട് അതിനനുസരിച്ച് എഴുതും. പിന്നെ ആ ഒരു ലിറിക്ക് ആ ഒരു ഫ്ലോവിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എഴുതും, നമ്മുടെ തോട്ട്സിനനുസരിച്ച് എഴുതും. ചിലപ്പോൾ നല്ല മൂഡായിരിക്കും, ഒറ്റടി അതിനെ പോകും. ചിലപ്പോൾ എത്ര ഇരുന്നാലും ഒരു വരി പോലും കിട്ടാത്ത അവസ്ഥ, കുറെ നമ്മൾ പിന്നെ ലിറിക്സ് മാറ്റി എഴുതും. ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ എത്തുന്നത് ചിലപ്പോൾ നമ്മൾ കൂട്ടുകാർ പറയും ഇത് ഒന്ന് മാറ്റി നോക്കാൻ പറയും. അപ്പോൾ അത് മാറ്റി ചെയ്യും, നമ്മൾ സ്റ്റുഡിയോയിൽ പോവും, റെക്കോർഡ് ചെയ്യും, അങ്ങനത്തെ പരിപാടി. വീഡിയോ ഷൂട്ട് നമ്മൾ ഇത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ബീറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഒരു ലിറിക്സ് എന്ന് പറയുന്നത് ക്യാച്ച് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആൾക്കാർ പെട്ടെന്ന് അതായിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ വേണ്ടുന്ന ഇപ്പൊ സോഷ്യലിൽ നടക്കുന്ന ഒരു കാര്യം, അപ്പൊ നമുക്ക് ഭയങ്കര റിലേറ്റബിളിറ്റി എന്ത് മാത്രം ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ? റിലേറ്റബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പ് ഹോപ്പ് കൾച്ചറിന്റെ ആ ഒരു ഉത്ഭവം തന്നെ, അതായത് റാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഉത്ഭവം തന്നെ ഇതാണ്. നമുക്ക് പറയാനുള്ള പ്രശ്നങ്ങൾ പറയുക, അതായത് ഒരു തരം പ്രൊട്ടസ്റ്റ് തന്നെയാണ് പണ്ട് റാപ്പ്. അതായത് 80s സമയങ്ങളിൽ ബ്ലാക്ക്സും വൈറ്റ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ബ്ലാക്ക്സ് അവരുടേതായ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയാണ് റാപ്പ് എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റാപ്പ് എന്ന് പറയുമ്പോൾ എന്റെ എല്ലാ ട്രാക്കിലായാലും റാപ്പിന്റെ ആ ഒരു റിലേറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ മലയാള മണ്ണിനെ അത്രത്തോളം അറിഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ പുള്ളിക്കാരന്റെ വരികളിൽ അത്രയും തീക്ഷണത വരുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായി അറിയണത് കൊണ്ട്, നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റായി അറിയണത് കൊണ്ടാണ്. ആക്ച്വലി റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിന്റെ ഒരു റാപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ റാപ്പിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. അങ്ങനെ നമുക്ക് കുറെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ, അതായത് ഇനീഷ്യലി തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന അതേ പ്രോസസ് ആയിരിക്കും ഇപ്പൊ നടക്കുന്നുണ്ടാവും?
ഇപ്പോ എന്തിനാണ് ആ ക്രിയേറ്റീവ് സൈഡിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? ഞാൻ എപ്പോഴും എന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ് ലിറിക്സിന്റെ കാര്യത്തിൽ തന്നെയാണ്. അതായത് വെറുതെ എന്തെങ്കിലും എഴുതി കൂട്ടുക, വെറുതെ ഒരു ഫ്ലോ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ആ ഫ്ലോന്റെ കൂടെ ആൾക്കാർക്ക് കേൾക്കാനുള്ള ആ ഒരു ജസ്റ്റിന്റെ കൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ അത്ര സുഖമില്ലാത്ത കാര്യങ്ങളായി തോന്നണ കാര്യങ്ങളും പിന്നെ എൻ്റെ ഉള്ളിലെ തോട്ട്സും പറയാനാണ് ഞാൻ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. അങ്ങനെ തന്നെയാണ്, അന്നായാലും ഞാൻ അങ്ങനെയാണ്, ഞാൻ ഈ പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഹിപ്പ് ഹോപ്പിൽ പറയുന്ന ഒരു എംസി എന്ന് പറഞ്ഞാൽ അതൊരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലിവിങ് സ്റ്റൈൽ കൂടിയാണ്. അപ്പൊ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ അതൊരു സെക്ഷൻ, അതായത് ആ സൊസൈറ്റിയിൽ അങ്ങനത്തെ ആ ഒരു സെക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് അതൊരു എംസി ആവാൻ അല്ലെങ്കിൽ ഇതിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ അത് എന്തായാലും ആരായിരുന്നു? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനത്തെ ട്രാക്കുകളോടുള്ള ഒരു സംഭവമാണ്, പിന്നെയാണ് ഞാനിത് മനസ്സിലാക്കിയത്. ഇത് റാപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്, അങ്ങനെയാണ്. ഇൻസ്പിറേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ RZ ട്രാക്കുകൾ, RZ പർപ്പസ് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. കുറെ കാലമായിട്ട് ഇപ്പോ ജേക്കബിന്റെ സ്വർണ്ണ രാജ്യം അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് സിനിമയിലൊക്കെ ട്രാക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോ അടികപ്പേരിയ കൂട്ടമണിയിൽ ഒരു റാപ്പ് പോർഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാന് ബജു ചേട്ടന്റെ ട്രാക്കുകൾ, കൂട്ടിലിട്ട തത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടു, പിന്നെ RZ ഇങ്ങനത്തെ സാധനങ്ങൾ കേട്ടു. അപ്പൊ അവരൊക്കെ തന്നെയാണ് നമുക്ക് ഇൻസ്പിറേഷൻ. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് ട്രാക്കുകളും കേൾക്കാണ്ട് ഡ്രേക്ക് അങ്ങനെയുള്ളവര്, പക്ഷെ മലയാളത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് ഇവരെ പോലെയുള്ളവർ തന്നെയാണ്. ടെജോ, പെരുമാലി, RZ അങ്ങനെയുള്ളവരെയൊക്കെ തന്നെയാണ് നമ്മൾ അങ്ങനെ പഠിക്കുക. അപ്പൊ ഈ കൾച്ചറിലേക്ക് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് കൾച്ചറിലേക്ക് വരുന്ന ആൾക്കാർക്ക് തുടങ്ങാനുള്ളത് എവിടെ നിന്നാണെന്ന് ഒരു ഇപ്പോ അത്ര എന്താ പറയാ ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആസ്പിരന്റിന് എന്തായിരിക്കും ആളോട് പറയാനുള്ളത്? ആക്ച്വലി ഇപ്പോ റാപ്പിലോട്ട് ആണ് നമ്മളിപ്പോ കേന്ദ്രീകരിക്കുന്നത്. ഹിപ്പ് ഹോപ്പ് എന്ന് പറയുമ്പോൾ ഗ്രാഫിറ്റി ഉണ്ട്, അതേപോലെ ബി ബോയിങ് ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോ അതില് റാപ്പാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ബീറ്റിനനുസരിച്ച് നമ്മുടെ ലിറിക്സ് അത്രയും ആ ഒരു ഫ്ലോ, ലിറിക്സും പിന്നെ ഫ്ലോവിന് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആ ഒരു ട്രാക്ക് കേൾക്കാൻ നമുക്കാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിലും ആ ഒരു സുഖം ഉണ്ടാവും. അപ്പോ ആദ്യം റാപ്പ് എഴുതി തുടങ്ങുന്ന ആള് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ, റൈമിങ് അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്.